ഞങ്ങളും നിങ്ങൾ ഒരേ സ്ഥലത്തുള്ളവരാണെങ്കിലും തമ്മിലധികം പരിചയമൊന്നുമില്ലല്ലോ, അതുകൊണ്ടാ വിളിക്കാത്തത്. വേറെ ഒന്നും തോന്നരുത് എന്നോട്. അത് സത്യമാണ്. ആ അതൊക്കെ പോട്ടെ, അതിരിക്കട്ടെ. ഇപ്പൊ വന്നിരിക്കുന്നത് എന്ത് ഉദ്ദേശമായിട്ടാണ്? എനിക്കൊരു 5000 രൂപ കടം വേണമായിരുന്നു. തരാം പ്രമീള, അതൊക്കെ തരാം. നിങ്ങൾ ചോദിച്ചാ പിന്നെ എനിക്ക് തരാതിരിക്കാൻ പറ്റുമോ? അതിനുവേണ്ടി തന്നെയല്ലേ ഞാൻ ഇവിടെ ഉള്ളത്. പറഞ്ഞ കൃത്യം അവധിക്ക് തന്നെ പൈസ തിരിച്ചു തന്നില്ല എന്നുണ്ടെങ്കിൽ പലിശയും പിന്നെ കൂട്ടുപലിശയും ആകും. മകളും മരുമനും ആദ്യമായിട്ട് വീട്ടിലേക്ക് വരിക. അവര് വരുമ്പോ ഞാൻ എന്ത് ചെയ്യണം, എന്ത് കൊടുക്കണമെന്ന് നിങ്ങൾക്ക് നന്നായിട്ട് അറിയാലോ. കാശിന് കാശ് തന്നെ വേണ്ടേ ചേട്ടാ. വളരെ അഭിമാനത്തോടു കൂടിയാ ഞാൻ അവരെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തുന്നത്. അപ്പോ ഞാൻ അവർക്ക് വേണ്ടി എല്ലാ കാര്യങ്ങളും ചെയ്തില്ലെങ്കിൽ മകളെ മരുമകനെയും അപമാനിച്ച പോലെ ആവില്ലേ? എന്റെ അടുത്ത് 1 രൂപ പോലും ഇല്ല. എന്റെ ഭർത്താവിന് വേറെയും കുറെ ഉത്തരവാദിത്തങ്ങളുണ്ട്. അതുകൊണ്ട് അവരോട് ഈ കാര്യം പറയാൻ എനിക്ക് ഒട്ടും താല്പര്യമില്ല. ദേവി ചെയ്ത് എന്നെ സഹായിക്കണം. ശരി, എന്നാ പോയാലോ. അമൂല്യ, എന്താണെന്ന് വേഗം പറ, സമയായി. ഓ, ഇത്ര നേരം ഇവിടെ കഥ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ ഇല്ലല്ലോ ഇത്രയും അർജന്റ്. ഇപ്പൊ ഇവിടുന്ന നിന്റെ പ്രശ്നം എന്താണെന്ന് ആദ്യം പറ. ബാക്കി കാര്യമൊന്നും നീ അറിയണ്ട. ശാരിക പുറത്തായതിന് ശേഷം HR ഹെഡ് പോസ്റ്റ് എനിക്കാ കിട്ടുകയെന്ന് നിനക്ക് നന്നായിട്ട് അറിയാലോ. ഓഹോ, ആണോ? ഓൾ ദ ബെസ്റ്റ്. നിന്റെ കളി കൂടുതൽ എന്നോട് ഇറക്കണ്ട അമൂല്യ. വേദാന്ത് എന്റേതാണെന്ന് അറിഞ്ഞിട്ട് കൂടെ നീ എന്തൊക്കെയോ ചെയ്ത് അവനെ വളച്ചെടുക്കാൻ ശ്രമിക്കുകയാണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. പേടിയൊക്കെ ഉണ്ടാവോ? പക്ഷെ ഇത്രയ്ക്കും പേടി ഉണ്ടാവാൻ പാടില്ല. നിങ്ങൾ തമ്മിലുള്ള എൻഗേജ്മെന്റ് കഴിഞ്ഞിട്ടും നിനക്ക് ഇത്രയ്ക്കും പേടിയാണെങ്കിൽ എനിക്ക് എന്നെ കുറിച്ച് ഓർത്ത് നല്ല അഭിമാനമുണ്ട്. സബാഷ് അമൂല്യ, ഐം പ്രൗഡ് ഓഫ് യു. കുറച്ച് കൂടുന്നുണ്ട് നിനക്ക്. ആദ്യം ഞാൻ HR ഹെഡ് ആവട്ടെ, എന്നിട്ട് കാണിച്ചു തരാം ഇവിടുന്ന് നിന്നെ ഞാൻ എങ്ങനെ ഓടിക്കുന്ന. HR ഹെഡ് ആവുന്നതൊക്കെ പിന്നെ. ആദ്യം വേദാന്തിന്റെ കാര്യം ക്ലിയർ ചെയ്യാം. വേദാന്ത് ശരിക്കും ഒരു പെൺകുട്ടിയുടെ അടുത്ത് സംസാരിക്കാൻ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ അത് എന്റെ അടുത്താണ്. അങ്ങനെയുള്ളപ്പോ അവൻ എന്റെയാണെന്ന് പറയാനുള്ള അർഹത ഏറ്റവും കൂടുതൽ എനിക്കാ ഉള്ളതെന്ന് തോന്നുന്നു. എന്നാലും ഞാൻ നിന്നെ പോലെ ചീപ്പായിട്ടൊന്നും പെരുമാറില്ല. ഏയ്, ഹലോ, എന്താ മോളെ ഇത്? റൗഡി ബേബിയോട് ഒച്ചയിടുന്നോ? എന്താ പേടിപ്പിക്കാ? ഹീറോയിൻ ആവാനായിട്ട് ആഗ്രഹിക്കുന്ന ആള് ഇതുപോലെ കോമഡി പീസ് ആവാൻ നോക്കല്ലേ. ഇന്നും ഇന്നലെയൊക്കെ ജനിച്ച ചെറിയ പൂച്ചക്കുട്ടികൾ സൗണ്ട് ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ വേട്ടയ്ക്ക് റെഡി ആയിട്ടിരിക്കുന്ന സിംഹത്തിന് വെറുതെ ഇരിക്കാൻ പറ്റുമോ? പുറകിൽ നിന്ന് ശല്യപ്പെടുത്താൻ നോക്കുന്നവരെ ഒരിക്കലും വെറുതെ വിടാൻ ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല. അങ്ങനെയുള്ളപ്പോ കണ്ണി കണ്ണി നോക്കി ചലഞ്ച് ചെയ്യുന്നവരെ എനിക്കങ്ങനെ വെറുതെ വിടാൻ പറ്റും തോന്നുന്നുണ്ടോ? നീ എന്തോ ജോലി നിന്നെ പറഞ്ഞു വിടുമെന്ന് പറഞ്ഞില്ലേ? അതെല്ലാം ദുബായിലുള്ള നിന്റെ ചേട്ടന്റെ ഓഫീസിൽ വെച്ചു മതി. ഇത് എന്റെ വേദാന്തിന്റെ ഓഫീസാ. എന്ന് വെച്ചാ എന്റെ സ്ഥലം.
അതെ പ്രമീളെ, നിങ്ങൾക്ക് ചിലപ്പോ 1000 പ്രശ്നങ്ങളുണ്ടാവും. വാങ്ങിക്കുന്ന പണം 500,000 ആയാലും 5 രൂപയാണെങ്കിൽ പോലും പറഞ്ഞ സമയത്ത് തന്നെ പൈസ തിരിച്ചു തന്നില്ല എന്നുണ്ടെങ്കിൽ പലിശയും പലിശയുടെ മേ കൂട്ടു പലിശയാവും. ഇല്ല ചേട്ടാ, ഞാൻ എന്തായാലും നിങ്ങൾക്ക് തിരിച്ചു തന്നിരിക്കും. ഇന്ന് തരാം നാളെ തരാം എന്ന് പറഞ്ഞാൽ നിങ്ങളെ പറ്റിക്കില്ല. നല്ലത്, വളരെ നല്ലത്. പിന്നെ മറ്റൊരു കാര്യം, എന്റെ വയറ്റുപഴപ്പ് നടക്കുന്നതിന് ഇതിൽ നിന്ന് കിട്ടുന്ന പലിശ കൊണ്ടാ. ഇതെന്റെ ബിസിനസ്സാണ്, നിങ്ങൾ അങ്ങനെയുള്ള ആളാണെന്നല്ല ഞാൻ പറഞ്ഞത്. കാര്യം പറയേണ്ടത് എന്റെ കടമയാണല്ലോ, അതുകൊണ്ട് പറഞ്ഞതാ. പറഞ്ഞയച്ച ലക്ഷ്മി കറക്റ്റ് സമയത്ത് തന്നെ തിരിച്ചു വന്നില്ല എങ്കിൽ ഞാൻ മാന്യമായ പലിശ ഈടാക്കും. അതാണ് എന്റെ ഒരു രീതി. ഇതിനൊക്കെ തയ്യാറാണെങ്കിൽ ഞാൻ പൈസ തരാൻ റെഡിയാണ്. ശരി ചേട്ടാ, ഞാൻ മറ്റന്നാൾ തന്നെ തന്നേക്കാം. പിന്നെ പ്രമീളെ, ഞാനിങ്ങനെ പറഞ്ഞു തോർത്ത് വിഷമം തോന്നരുത്. മറ്റന്നാൾ പറഞ്ഞാൽ മറ്റന്നാൾ തന്നെ തന്നേക്കണം. മറ്റന്നാൾ എനിക്കൊരു ചിട്ടി എടുക്കാനുണ്ട് ചേട്ടാ, അത് ഞാൻ വിളിക്കും. ആ കാശ് വന്നാലുടനെ പലിശ ചേർത്ത് നിങ്ങളുടെ എല്ലാ കാശും ഞാൻ തിരിച്ചു തന്നിരിക്കും. എനിക്ക് ആവശ്യമുള്ളത് ഇന്നത്തേക്ക് മാത്രമാ. ആയിക്കോട്ടെ, കൊണ്ടുപോയിക്കോളൂ. പറഞ്ഞ സമയത്ത് കറക്റ്റായിട്ട് കാശ് കിട്ടിയില്ലെങ്കിൽ എന്റെ പിള്ളേർക്ക് നിങ്ങളുടെ വീട് എവിടെയാണെന്ന് നന്നായിട്ട് അറിയാം. അത് ഓർമ്മയിലിരിക്കുന്നത് നന്ന്. ഞാൻ അങ്ങനെയൊന്നും ചെയ്യില്ല ചേട്ടാ. നിങ്ങൾ വീട്ടിലേക്ക് പയ്യന്മാരെ ഒന്നും വിടേണ്ട ആവശ്യമില്ല. ഞാൻ തിരിച്ചു തന്നോളാം. ശരി, എന്നാ കാണാം. സുമേഷ്, ഞാൻ ടിക്ടോക്ക് ചെയ്യുവാടോ? തന്നോടാരോ ഇപ്പൊ കേറി വരാൻ പറഞ്ഞു. അത് വേറെ എന്തോ ഞാൻ പറഞ്ഞപ്പോ ടിക്ടോക്ക് നായി പോയതായിരിക്കും. അത് പോട്ടെ, നീ എന്തിനാ ഇപ്പം കൊണ്ട് വന്നേ? എന്താ കാര്യം? ഓഫീസ് കാര്യമൊന്നും അല്ല ബോസ്, പക്ഷെ ഒരു പേഴ്സണൽ കാര്യം ഉണ്ടായിരുന്നു. നിനക്കിഷ്ടപ്പെട്ട പെണ്ണിനെ കാണുമ്പോഴെല്ലാം നിന്റെ മുഖത്ത് ഒരു കള്ള ചിരിവ്. ഒന്നുമില്ല, പേഴ്സണൽ കാര്യം എന്ന് പറഞ്ഞില്ലേ? എന്താ അത്? പേഴ്സണൽ കാര്യം എന്ന് പറഞ്ഞപ്പോ ഇവനെ എന്തായിരിക്കും വിചാരിച്ചേ? ചിരി സഹിക്കാൻ പറ്റാതെ കൺട്രോൾ ചെയ്ത് നിൽക്കുന്ന പോലെയുണ്ടല്ലോ.
എന്താ ആലോചിച്ച് നിൽക്കുന്നേ? കോരെന്താന്ന് വെച്ചാ പറ. അത് ശ്രീവത്സന്റെ പിന്നെ പവിത്രയുടെ കാര്യം. പവിയുമായിട്ട് സംസാരിച്ചിട്ട് കുറെ ദിവസമായിരുന്നു. ചേച്ചിയുടെ കല്യാണത്തിനും വന്നില്ല. ഒരാഴ്ചയായിട്ട് ശ്രീവത്സൻ ഇവിടെ ഓഫീസിലേക്കും വരാറില്ലാന്ന് ഞാൻ അറിഞ്ഞു. എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് എനിക്കൊരു സംശയം തോന്നുന്നു. നിങ്ങൾക്ക് അതിനെ കുറിച്ച് എന്തെങ്കിലും അറിയാവോ എന്നറിയാനാ ഞാൻ ഇങ്ങോട്ട് വന്നെ. ഓ ആണോ, നിങ്ങൾക്കും അറിയില്ലേ? ബൈ ചാൻസ് എന്തെങ്കിലും അറിയുവാണെങ്കിൽ ഒന്ന് പറയണേ. അമൂല്യ ഇപ്പൊ പോണ്ട. ഉറപ്പായിട്ടും എന്തോ പറ്റിയിട്ടുണ്ട്. ഇവിടെ എല്ലായിടത്തും വൈറസ് ഉണ്ടെന്ന് പറയുന്ന കേട്ടു. ഇനി അങ്ങനെ എന്തെങ്കിലും. എന്തെങ്കിലും ജോലി ഉണ്ടോ ബോസ്? ഞാൻ ഗസ് ചെയ്തത് കറക്റ്റാന്ന് തോന്നുന്നു. എന്തായാലും പുതിയ വൈറസിന്റെ രോഗലക്ഷണങ്ങൾ എന്താണെന്ന് ഒന്ന് ഗൂഗിൾ ചെയ്ത് നോക്കിയാൽ നന്നായിരിക്കും. നിങ്ങൾ എന്തിനാ ഇതൊക്കെ കൊണ്ടുവരാൻ പോയത്? എന്നെ വിളിച്ചിരുന്നെങ്കിൽ ഞാൻ വരുമായിരുന്നല്ലോ. നാളെ മോളും മരുമോനും വരുമല്ലേ ഇങ്ങോട്ട്. എന്തായാലും എനിക്ക് പുറത്തു പോകാനുണ്ടായിരുന്നു. ഞാനിങ്ങി മേടിച്ചു. കുറച്ച് വെയിൽ അധികം കൊട്ടു, അതാ ഇത്ര ക്ഷീണം. നാളെ ആരതിയും വിക്കിയും വരുന്നുണ്ട് എന്ന് വെച്ചാ വേദാന്തി ഏട്ടനും ചിലപ്പോ വരാം. റോഡിൽ വെച്ച് കണ്ടപ്പോ അത്രയും ദേഷ്യപ്പെട്ടെങ്കിൽ ഞാൻ ഇനി ഇവിടെയാണുള്ളതെന്ന് അറിഞ്ഞു കഴിഞ്ഞാ പിന്നെ എന്റെ കാര്യം. നാളെ എന്തായാലും ഞാൻ ഇവിടെ ഉണ്ടാവാൻ പാടില്ല. എന്താ മോനെ നീ ആലോചിച്ചിരിക്കുന്നേ? ഒന്നുമില്ല അമ്മേ. നീ ഒരുത്തനുള്ളോണ്ട് എനിക്ക് എത്ര ധൈര്യമെന്നറിയോ? എല്ലാം വാങ്ങിച്ചെന്ന് എനിക്ക് തന്നെ തോന്നും. പക്ഷെ എന്തെങ്കിലുമൊക്കെ ഞാനങ്ങ് മറക്കും, ഇല്ലെങ്കിൽ എന്തെങ്കിലും ഒന്ന് വേണോന്ന് തോന്നും. നാളെ കുറെ ജോലി ബാക്കിയുണ്ടല്ലോ മോനെ, നീ എന്നെ സഹായിക്കണം കേട്ടോ. ഇനിയിപ്പോ എന്താ ചെയ്യുന്നത്? വീണ്ടും എന്താ നീ ആലോചിച്ചിരിക്കുന്നേ? ഞാൻ പറഞ്ഞ നീ കേട്ടോ, എന്നെ സഹായിക്കാൻ നീ കൂടെ കാണില്ലേ? അതെ അമ്മേ, ഉണ്ടാകും. അമ്മേ, ഞാനിത് ചോദിക്കുന്നതുകൊണ്ട് അമ്മ പിണങ്ങണ്ട. ആരതിയുടെ വീട്ടിൽ സാധനങ്ങൾ അയക്കാൻ വേണ്ടിയാണ് കാറ്ററിംഗ് സാധനങ്ങളൊക്കെ നമ്മൾ വിറ്റത്. ഇപ്പോ നോക്കുമ്പോ നാളത്തെ കാര്യത്തിന് വേണ്ടി ഇത്രയും സാധനങ്ങൾ വാങ്ങിയിരിക്കുന്നു. ഇതിന് കാശെങ്ങനെ അറേഞ്ച് ചെയ്തു അമ്മേ? കണ്ണ, നമ്മുടെ അടുത്ത് കാശില്ലെന്ന് കരുതി നമുക്ക് ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം നമ്മൾ ചെയ്യണ്ടേ മോനെ? ഞാൻ ദൈവത്തിലെല്ലാം അർപ്പിച്ച് ജീവിക്കുന്നോളാം. ഇതെല്ലാം ദൈവത്തിന്റെ അനുഗ്രഹമാണ്. ദൈവത്തെ വിശ്വസിക്കുന്നവരെ ഒരിക്കലും കൈവിടില്ല. പലിശയ്ക്ക് കാശ് വാങ്ങിച്ചോണ്ട് വന്ന കാര്യം ഇവിടെ ഇപ്പൊ ആരും അറിയാൻ പാടില്ല. എന്റെ ദൈവമേ, നീ തന്നെ എന്നെ കാത്തോളേ.
അമ്മേ ഞാനിത് കൊണ്ടുവരാം. ഇവരെന്തോ മറച്ചു വെക്കുകയാണെന്ന് തോന്നുന്നു. കുഞ്ഞലയാ, പ്രസന്റേഷൻ കൊടുക്കുന്നതിന് മുമ്പ് ചെക്ക് ചെയ്യാൻ മറക്കണ്ട. വല്യടേന്റെ ദേഷ്യം നിനക്ക് പറഞ്ഞു തരേണ്ട ആവശ്യമില്ലല്ലോ. ശരി, ഓക്കെ അളിയ, ഞാൻ ചെക്ക് ചെയ്തിട്ട് അയച്ചേക്കാം. ശരി, പുറപ്പെട്ടാലോ. ആ, പോവാം. ആദ്യം വരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. നിങ്ങളെയും വിളിച്ചല്ലേ. എന്നെ വിളിച്ചിരുന്നു. ഇവിടെ ഒരു സൈൻ ചെയ്യൂ വിക്രാന്ത്. എന്താ ഇത്? ആരതി നിങ്ങളുടെ ഭാര്യ ആയത് കാരണം അവളും നിങ്ങളുടെ നോമിനി ആവും വിക്രാന്ത്. അതാണല്ലേ. ഓക്കേ, അതുപോലെ ആരതിയുടെ ഡോക്യുമെന്റ്സ് സബ്മിറ്റ് ചെയ്തേക്ക് വിക്രാന്ത്. താങ്ക് യു. ഇറങ്ങിയാലോ. മറക്കാതെ നാളെ എല്ലാ ഡോക്യുമെന്റ്സ് സബ്മിറ്റ് ചെയ്തേക്കണേ വിക്രാന്ത്. വേദാന്ത് നിങ്ങളെ എപ്പോഴും വിക്രാന്ത് എന്നല്ലേ വിളിക്കാറുള്ളത്? അതുകൊണ്ട് യെസ്, ചേട്ടൻ മാത്രമേ അങ്ങനെ വിളിക്കാറുള്ളൂ. ആൻഡ് അവൻ മാത്രമേ അങ്ങനെ വിളിക്കാൻ പാടുള്ളൂ. ഞാൻ അവരെ കല്യാണം കഴിക്കാൻ പോകുന്നവളല്ലേ, അതുകൊണ്ടാ അങ്ങനെ വിളിച്ചേ. ഡോണ്ട് മൈൻഡ്. ആകാൻ പോകുന്നത്, ഇതൊരു ആയില്ലല്ലോ. സത്യം പറയുകയാണെങ്കിൽ മുന്നോട്ടുള്ള ഇനി ഒരു ദിവസം നിങ്ങൾ എന്നെ ഏട്ടത്തിൽ നിന്ന് വിളിക്കേണ്ടി വരും. സാഹിത്യ, നീച്ചല്ലേ, ഞങ്ങൾ ഇറങ്ങാണ്. അളിയ, ചെറിയ കാര്യത്തിന് നീ എന്തിനാ ഇങ്ങനെ ദേഷ്യപ്പെടുന്നത്? പിന്നെ എന്ത് ചെയ്യാനാ? എന്തൊക്കെയാ അവള് സംസാരിക്കുന്നത്? എന്റെ ഏട്ടത്തി അവൻ മാത്രം അവളാരാ? അതിനു മാത്രം അവൾക്ക് എന്ത് യോഗ്യത ഉള്ളേ? എന്റെ ഏട്ടത്തിയാ വേണ്ടത് റൗഡിക്കൊച്ച് മാത്രോ? റൗഡിക്കൊച്ചിന്റെ ഏട്ടത്തിയായിട്ട് വരാൻ വേണ്ടിയിട്ട് എപ്പോഴും ഞാൻ പ്രാർത്ഥിക്കാറുണ്ട്. ഈ സാഹിത്യയുടെ ചാപ്റ്റർ അത് എത്രയും പെട്ടെന്ന് ക്ലോസ് ആക്കണോളിയാ. ഇല്ലെങ്കിൽ അതെല്ലാം നമുക്ക് തന്നെ പണിയായിട്ട് വരും. ക്രോസ് ചെയ്യാൻ വേണ്ടി നിങ്ങളുടെ അമ്മ എൻഗേജ്മെന്റ് വരെ ചെയ്യിപ്പിച്ചല്ലോ അളിയ. അതിനിപ്പോ നടന്നത് എൻഗേജ്മെന്റ് അല്ല അളിയ, കല്യാണം ഒന്നല്ലോ. അത് മാത്രമല്ല, ചേട്ടന്റെ ഇഷ്ടത്തോടു കൂടി അല്ല അത് നടന്നിട്ടുള്ളേ. അവന്റെ മുഖം കണ്ട തന്നെ മനസ്സിലാവില്ല അളിയ. അല്ല, ഇത്രയും വിഷമിച്ചവര് ഇവിടെ കല്യാണം കഴിക്കാൻ എന്തിനാ ഇങ്ങനെ സമ്മതിച്ചത്? എന്തോ ഒരു പ്രശ്നമുണ്ട്. നമുക്ക് ആർക്കുറയത്ത് എന്തോ ഒരു വലിയ പ്രശ്നമുണ്ട് അളിയ. ഇല്ലെങ്കിൽ ചേട്ടൻ ഇതുപോലെ ഒരുത്തിയെ കല്യാണം കഴിക്കാനുള്ള ചാൻസ് ഇല്ല. ശരി, ആ കാര്യങ്ങളൊക്കെ നമുക്ക് പിന്നെ നോക്കാം. തൽക്കാലം ഞാൻ അമൂല്യോട് സംസാരിച്ചിട്ട് വന്ന് ജോയിൻ ചെയ്യാം. ഞാൻ പെട്ടെന്ന് തന്നെ വരാം, അല്ലെങ്കിൽ നിന്റെ പ്രിയപ്പെട്ട അനിയത്തി ഉണ്ടല്ലോ, ഇനിയുള്ള ദിവസവും സമരം തുടങ്ങും. അതെ അതെ, ഇറങ്ങാം നമുക്ക്. പെണ്ണുങ്ങളുടെ ദേഷ്യം നമ്മൾ ആണുങ്ങൾക്ക് ഒട്ടും നല്ലതല്ല. ഒരു ദിവസം തന്നെ എല്ലാം പഠിച്ചു. എന്നാലും അവളെ കണ്ടപ്പോ ഞാൻ എന്തിനാ അങ്ങനെയൊക്കെ ചിന്തിച്ചേ? അതൊക്കെ എന്റെ ഇമാജിനേഷൻ ആയിരുന്നോ? ഈയിടെയായിട്ട് നിനക്ക് ഇമാജിനേഷൻ കുറച്ച് കൂടുന്നുണ്ട് വേദാന്ത്. അത് മാത്രമല്ല, ആ അമൂല്യയെ പറ്റി ചിന്തിച്ചാലേ അപ്പൊ എനിക്ക് ചിരി വരാൻ തുടങ്ങും. ഇതാ കണ്ടില്ലേ, ഇതിന് വല്ല അസുഖമാണോ? അവളെന്റെ ബെസ്റ്റ് ഫ്രണ്ട് അല്ലേ, അവൾ ഇതിന് മുൻപ് എന്റെ ഫ്രണ്ട് ആയിരുന്നില്ലേ, അപ്പോഴൊന്നും എനിക്ക് ചിരി വന്നിരുന്നില്ലല്ലോ. കുറെ നേരം അവിടെ ഉണ്ടാകും, പിന്നെ കുറെ നേരം ഇവിടെ ഉണ്ടാകും.
അല്ല, എന്തിനാ എന്റെ ബോസ് ഇങ്ങനെ ചെയ്യുന്നെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ലല്ലോ. ദൈവമേ, വേദാന്ത് മറ്റന്നാൾ ഒരു മീറ്റിംഗ് ഫിക്സ് ആയിട്ടുണ്ടല്ലോ, അതിനെ കുറിച്ച് സംസാരിക്കാൻ വന്നതാ. പിന്നെ കൊറേ നേരം ഇവിടെ ഇരിക്കുന്നു. എന്റെ ദൈവമേ, എന്റെ ബോസ് എന്തൊക്കെ ചെയ്യുന്നെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ലല്ലോ. വേദാന്ത്, നാളെ ഒരു മീറ്റിംഗ് ഫിക്സ് ആയിട്ടുണ്ടല്ലോ, അതിനെ പറ്റി സംസാരിക്കാൻ വേണ്ടി വന്നതാ. എടാ സുമേഷ്, നീ എന്റെ അളിയനെ എന്താ ചെയ്ത് പറയടാ. സാർ, ഞാനോ? അല്ല, എന്നെ പോലെ ഒരു സാധുവിന്റെ മേൽ നിങ്ങളെ പോലൊരു നല്ല മനുഷ്യന് സംശയങ്ങൾ ഉണ്ടാകാൻ പാടുണ്ടോ? പാടില്ല. പിന്നെന്തെങ്ങനെ പടി പിടിഞ്ഞ പോലെ? നമ്മുടെ ബോസ് വലിയ ആളായിക്കൊണ്ടിരിക്കുകയാണെന്ന് തോന്നുന്നു. വേദാന്ത്, സിദ്ധാർത്ഥ് എപ്പോഴാ വന്നേ? നിങ്ങള് കുറച്ചു മുൻപേ ഒരു സ്ഥലത്ത് തന്നെ അങ്ങനെ നിന്നല്ലോ, അപ്പൊ വന്നതാ ഞങ്ങള്. ശരി, പറയൂ സിദ്ധാർത്ഥ്. ആദ്യ എന്തോ ഒരു കാര്യം പറയാനുണ്ടെന്ന് പറഞ്ഞു, നമ്മളുടെ രണ്ടുപേരോടും കൂടി അങ്ങോട്ട് ചെല്ലാനും പറഞ്ഞു. ഷുവർ, വൈ നോട്ട്, ലെറ്റ്സ് ഗോ.